ഇപ്പോൾ സംസാരിക്കുകയാണ്. ബി ജെ പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് വിർച്വൽ മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ബിജെപിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് അഡ്വക്കേറ്റ് വി വി രാജേഷ്. കഴിഞ്ഞ ദിവസം ചില ദിവസങ്ങളായി, അതായത് നമ്മുടെ ഈ യുക്രൈൻ റഷ്യ യുദ്ധ സാഹചര്യം ഉണ്ടായ നാളുകൾക്ക് മുതൽ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും വിദ്യാഭ്യാസത്തിനായി യുക്രൈനിൽ പോയിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ മാതാപിതാക്കൾ, നൂറുകണക്കിന് ആൾക്കാർ ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. അവർ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. കുട്ടികളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച്, അവരുടെ യാത്രയെക്കുറിച്ച്, അവരുടെ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ഞങ്ങൾ ആ സമയം മുതൽ തന്നെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം കേന്ദ്രമാക്കി പൊതുപ്രവർത്തനം നടത്തുന്ന നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മന്ത്രി, വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻജിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഓരോ നിമിഷവും ഞങ്ങളുടെ പക്കൽ വരുന്ന വിവരങ്ങൾ ഞങ്ങൾ അയച്ചു കൊടുക്കുകയും അത് ഇന്ത്യൻ എംബസി വഴി ഇന്ത്യൻ എംബസി കൈമാറുകയും അത്തരത്തിൽ ഗവൺമെന്റ് ഭാഗത്ത് സാധ്യമായ എല്ലാ കാര്യങ്ങളിലുള്ള ഒരു ഇടപെടൽ സാധ്യമായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ഞങ്ങളുടെ ഞങ്ങളെ സമീപിച്ചതും അല്ലാത്തതുമായിട്ടുള്ള നിരവധി മാതാപിതാക്കൾ ആശങ്കയുടെ നടുക്കിലാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇക്കാര്യം കൈകാര്യം ചെയ്യുന്ന വിദേശകാര്യ സഹമന്ത്രി തന്നെ നേരിട്ട് കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന ആലോചനയിലെത്തിയത് ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ടാണ് ഈ തീരുമാനമെടുത്തത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ സമയം നമുക്ക് കിട്ടിയത്. കാരണം യുക്രൈനിൽ നിന്നും വിദ്യാർത്ഥികളുമായി വരുന്ന വിമാനം അവർ ആദ്യഘട്ടത്തിൽ തന്നെ വരുന്നതിന് സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഡൽഹി എയർപോർട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരിലേക്കും ഈ വിവരം അറിയിക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടില്ല. പക്ഷെ സാധ്യമായ എല്ലാവരിലേക്കും വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പരമാവധി സുരക്ഷിതത്വത്തോടുകൂടി ഈ വിദ്യാർത്ഥി വിദ്യാലയം നാട്ടിലെത്തിക്കുവാനും അവിടെ കഴിയുന്നവർക്ക് മരുന്നും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും ഒക്കെ തന്നെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള സജീവ ഇടപെടൽ നടത്തുന്നു എന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇക്കാര്യം കൈകാര്യം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നമ്മളിപ്പം നേരിട്ടുള്ളതുകൊണ്ട് അദ്ദേഹം ഏറ്റവും പുതുതായി തരാൻ പറ്റുന്ന വിവരങ്ങളൊക്കെ പറയും. അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് കുട്ടികളിൽ നിന്നും മാതാപിതാക്കൾക്ക് വന്ന എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ അക്കാര്യങ്ങൾ ഇതിൽ ഏതെങ്കിലും വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നതിൽ അവർക്കൊക്കെ തന്നെ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ നേരിട്ട് പെടുത്താവുന്ന കാര്യങ്ങൾ അവർക്ക് മെസ്സേജിലൂടെ ഞങ്ങൾ അറിയിക്കാം. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് സാധ്യമായ കാര്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയും. തീർച്ചയായിട്ടും ഞാൻ സമയം ചുരുക്കുകയാണ്. ഇക്കാര്യങ്ങളിൽ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളും ഇനിയുള്ള കാര്യങ്ങളിലുള്ള നിലപാടുകൾ. യുക്രൈനിൽ കുടുങ്ങിയ കുട്ടികളെ രക്ഷിതാക്കളുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസാരിക്കുന്നു. അതിന്റെ തത്സമയ സംരക്ഷണമാണ് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വിർച്വൽ മീറ്റിംഗിന്റെ കൂടിയാണ് കാണുന്നത്. ബി ജെ പി നേതാവ് വി രാജേഷ് സംസാരിക്കുന്നതും കേൾക്കാം. ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ വരാം. ഇടവേളയ്ക്ക്